ഇവിടെ കുറേ മുകളിലായിട്ടൊരു അമ്പലമുണ്ട്. വർഷത്തിൽ ഒരു തവണ മാത്രമേ അത് തുറക്കാറുള്ളൂ. അപ്പം നമ്മളിപ്പോൾ അതിൽ പോകുന്നില്ല. പക്ഷെ നമ്മൾ ഇവിടെ ഒരു സീനറി വ്യൂ കണ്ടപ്പം നിന്നാണ്. അടിപൊളി സ്ഥലമാണ്, നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പല്ലശ്ശേനയ്ക്ക് എങ്ങനെയാണ് പല്ലശ്ശന എന്ന പേര് വന്നതെന്ന് നമ്മൾ നോക്കിയായിരുന്നു. ഈ വീഡിയോയിൽ നമ്മൾ പല്ലശ്ശേനയിലെ അമ്പലങ്ങളും സ്കൂളുകളിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. കാരണം ഈ പല്ലശ്ശേനയുടെ ഒരു പ്രധാന ഘടകം തന്നെയാണ് ഇവ രണ്ടും. നമ്മളിപ്പോൾ നിൽക്കുന്നത് കരിപ്പോടുള്ള KSB സ്കൂളിൻ്റെ മുന്നിലാണ്. കിട്ടത്തരകൻ സീനിയർ ബേസിക് സ്കൂൾ എന്നാണ് ഈ സ്കൂളിൻ്റെ പേര്. 40 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അമ്മയും അമ്മയുടെ 5 ചേച്ചിമാരും കിലോമീറ്ററുകളോളം നടന്ന് ഇവിടെ വന്ന് പഠിച്ചിട്ട് പോയിട്ടുണ്ട്. 1949 സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചു. അന്നു മുതൽക്കേ കുട്ടികൾക്ക് പോഷകാഹാരമായി സ്കൂളിൽ നിന്ന് കൊടുത്തിരുന്നത് അമേരിക്കയിൽ നിന്നുള്ള പ്രത്യേകതരം ഗോതമ്പിൻ്റെ ഉപ്മാവായിരുന്നു. കുട്ടികളതിന് അമേരിക്ക ഉപ്മാവ്, അമേരിക്ക മാവ് എന്നൊക്കെയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. കാര്യം ശരിയാണെങ്കിൽ അത്രയ്ക്ക് അടിപൊളിയാണല്ലേ നമ്മളുടെ നാട്ടിലെ അന്നത്തെ സ്കൂളുകൾ. അടുത്ത രണ്ട് സ്കൂളുകളായ ALPU സ്കൂൾ പല്ലശ്ശേനിയും VIMHS പല്ലശ്ശേനിയിലും കുട്ടികൾക്ക് പഠനത്തോടൊപ്പം തന്നെ കണ്ണിയാറുകളിയും ചെണ്ടമേളവും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പല്ലശ്ശേന സ്കൂളിൻ്റെ അടുത്ത് വന്നപ്പോഴാണ് കുറേ പേരിനെ പരിചയപ്പെടാൻ പറ്റിയത്. പ്രസാദ് സാർ അല്ലേ? എന്റെ അമ്മയുടെ കൂടെ പഠിച്ച ആളാണ് മുരുകേഷ്. 25 വർഷത്തെ കാലപ്പഴക്കം. ഇവിടെ ഒരു അച്ഛൻ കുറെ നേരെ നമ്മൾ നോക്കുന്നത്. അച്ഛൻ ഇവിടെ പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടില്ല അല്ലേ? പണികളൊക്കെ ആയിട്ട് പോയില്ലേ കുറെ? കുഴപ്പമില്ല, നിങ്ങളൊക്കെ ഉള്ള കാരണല്ലേ നമ്മൾ രക്ഷപ്പെട്ടത്. എന്താ പേര്? എന്താണ്? മായാണ്ടി അല്ലേ? പല്ലൊക്കെ പോയ കാരണം മായാണ്ടി പറഞ്ഞിട്ട് നമുക്ക് മനസ്സിലായില്ല. വലിയച്ഛന്റെ പേരെന്താ? എങ്ങനെയാണ്? തങ്കപ്പൻ. തങ്കപ്പൻ തങ്കപ്പെട്ട മനസ്സാണല്ലേ. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള കൊടമണി ഇവിടെ കാണാൻ പറ്റും. വൈദ്യനാഥ അയ്യർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നാണ് ഈ സ്കൂളിൻ്റെ ഫുൾ നെയിം. ആ ചായക്കടി കണ്ട മുത്തശ്ശനെ പോലെ തന്നെയാണ് എൻ്റെ മുത്തശ്ശൻ. ഇവിടെ ഭൂരിഭാഗം ജനങ്ങളും അങ്ങനെയായിരുന്നു പണ്ട്. പഠനമൊന്നും ആർക്കും ഉണ്ടായിരുന്നില്ല. പാടത്തും പറമ്പിലെല്ലാം പണിയെടുത്ത് കൃഷിയെല്ലാം ചെയ്തിട്ട് അവരുടെ മക്കളെ മാത്രം പഠിപ്പിക്കാൻ വിടുമായിരുന്നു പണ്ട് കാലത്ത്. സ്കൂളിലെ സ്ഥാപകരുടെ ഫോട്ടോ എല്ലാം നമുക്കിവിടെ കാണാം. ഇദ്ദേഹം ഈ സ്കൂളിലെ ഹിന്ദി മാഷാണ്. ഇവിടെ തന്നെ പഠിച്ച് ഇവിടെ തന്നെ മാഷായതാണ്. ഇദ്ദേഹത്തിന്റെ അമ്മ ഇവിടുത്തെ മ്യൂസിക് ടീച്ചർ ആയിരുന്നു. ബാബാകുമാർ എന്നാണ്. അമ്മയുടെ പേര് ചിത്ര. ചിത്ര ടീച്ചർ പറഞ്ഞു അദ്ദേഹം റിട്ടയർഡ് ആയത്. പിന്നെ ഇദ്ദേഹം ഇവിടെ പഠിച്ച മറ്റേ പൂർവ്വ വിദ്യാർത്ഥിയും കൂടിയാണ്. ഇപ്പൊ പല്ലശ്ശേനന്റെ വാർഡ് മെമ്പറും കൂടിയാണ്. ഇദ്ദേഹത്തിന്റെ പേര് രാമനാഥൻ എന്നാണ്. എന്റെ പേര് രാമനാഥൻ എന്നാണ്. ഞാൻ ഈ വിദ്യാലയത്തിൽ പഠിക്കുമ്പോൾ സജീവ രാഷ്ട്രീയ പ്രവർത്തകനൊന്നും അല്ലായിരുന്നെങ്കിലും അതിനുശേഷം സജീവ രാഷ്ട്രീയ പ്രവർത്തനവും പൊതുപ്രവർത്തനവുമായി മുന്നോട്ട് പോയി ഇന്ന് പല്ലശ്ശേന ഗ്രാമപഞ്ചായത്തിലെ 9-ാം വാർഡിനെ പ്രതിനിധീകരിച്ച് ഞാനിവിടെ ഗ്രാമപഞ്ചായത്ത് അംഗമാണ്. ഈ വിദ്യാലയത്തിൽ പഠിച്ചതിൽ ഞാൻ അതിയായി അഭിമാനിക്കുന്ന ഒരാൾ കൂടിയാണ് ഈ സമയത്ത് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ പേര് പ്രസാദ് എന്നാണ്. ഇദ്ദേഹം ഇവിടെ ഓഫീസിലെ സ്റ്റാഫായിട്ടാണ് ആദ്യം ജോയിൻ ചെയ്തത്. പിന്നീട് ചിത്രകല അല്ലേ, ഡ്രോയിങ് ടീച്ചർ, ഡ്രോയിങ് മാഷായിട്ടാണ്. സോഷ്യൽ മീഡിയകളിലും സിനിമകളിലെല്ലാം കണ്ട് ഫേമസ് ആയ ഒരു ക്ഷേത്രം കാണാൻ പോയപ്പോൾ ചെറിയൊരു നിരാശയുണ്ടായി. ക്ഷേത്രം നവീകരണത്തിൻ്റെ ഭാഗമായിട്ട് പൊളിച്ചിരിക്കുകയാണ്. 5 ഏക്കറോളം വരുന്ന കുളത്തിന് നടുക്ക് ഒരു ശിവക്ഷേത്രം, അതും പകുതി പൊളിഞ്ഞൊരു ശിവക്ഷേത്രം, കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. മുരിക്കുളി ഒക്കണാങ്കോട് ശിവക്ഷേത്രം എന്നാണ് ഇതിൻ്റെ പേര്. നാൽപ്പതുകളിൽ കേരളത്തിലോട്ട് കുടിയേറിയവരായിരുന്നു ബ്രാഹ്മണർ. അവർ സ്ഥാപിച്ച 32 ബ്രാഹ്മണ ഗ്രാമങ്ങളും 32 ഉപബ്രാഹ്മണ ഗ്രാമങ്ങളും ഉണ്ടായിരുന്നു കേരളത്തിലുടനീളം. അതിൽ പെട്ടതാണ് പല്ലശ്ശേനയിലെ കിഴക്കേ ഗ്രാമവും പടിഞ്ഞാറേ ഗ്രാമവും. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന പടിഞ്ഞാറ ഗ്രാമത്തിലൂടെയാണ്. ഇവിടെ ഒരുപാട് കിണറുകളുണ്ട് ഈ ഗ്രാമത്തിൽ, അതുകൂടാതെ തന്നെ ഒരുപാട് കുളങ്ങളും. പല്ലശ്ശേനയിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കുളങ്ങൾ കാണാൻ പറ്റും. ഈ കുളങ്ങളിലെല്ലാം ഓരോരോ പ്രത്യേകതയുണ്ട്. കൃഷിക്കാവശ്യമായ വെള്ളത്തിന് മാത്രമല്ല, ഇവിടെ നീന്തി കളിച്ച് വളർന്ന ഒരുപാട് പേര് പല ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും എല്ലാം മെഡലുകൾ വാരിക്കൂട്ടിയ നീന്തൽ താരങ്ങളായിരുന്നു.
ഇതാണ് പടിഞ്ഞാറെ ഗ്രാമത്തിലെ ഫേമസ് ആയ ശ്രീകൃഷ്ണ ക്ഷേത്രം. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പല്ലശ്ശേരിയുടെ കിഴക്കേ ഗ്രാമത്തിലോട്ടാണ്. ഇവിടെ പണ്ടത്തെ ഗ്രാമ കാഴ്ചകളൊന്നും അല്ല, കുറേയേറെ വീടുകളെല്ലാം പുതിയ രീതിക്ക് മാറിക്കഴിഞ്ഞു. ആ പണ്ടത്തെ ഗ്രാമീണ വീടുകൾ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഈ ഗ്രാമത്തിൻ്റെ അറ്റത്തായിട്ട് ഒരു ശിവക്ഷേത്രമുണ്ട്, വളരെ ഫേമസ് ആണ്. നമുക്കൊന്ന് പോയി കണ്ടു തോന്നാം. ഇതാണ് കിഴക്കേ ഗ്രാമത്തിലെ പ്രസിദ്ധമായ ശിവക്ഷേത്രവും ആലും. ഈ ആലെല്ലാം സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഫേമസ് ആണ്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരികയാണെങ്കിലും ഇവിടെ എപ്പോഴോ വന്ന ഒരു ഫീല് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഈ ആലിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ വലിയൊരു കുളം തന്നെയാണ് ഇവിടെ ഉള്ളത്. വെറുതെ അല്ല ഇവിടുത്തെ ആൾക്കാരെല്ലാം നീന്തൽ താരങ്ങളായത്. ക്ഷേത്ര പാരമ്പര്യത്തിലുള്ള അമ്പലങ്ങൾ കൂടാതെ തന്നെ പല്ലശ്ശേരിയിൽ കാവ് പാരമ്പര്യത്തിലുള്ള അമ്പലങ്ങളുമുണ്ട്. നമുക്കിനി കാവ് പാരമ്പര്യത്തിലുള്ള അമ്പലങ്ങളൊക്കെ പരിചയപ്പെടാം. ഒരുപാട് മീനുകളുള്ള കുളത്തിൽ വസിക്കുന്ന അമ്മൻ, അതാണ് മീൻകുളത്തി അമ്മൻ എന്ന പേര് വരാൻ കാരണം. ക്ഷേത്രത്തിൽ തൊഴുതാൻ വരുമ്പോൾ മീനുകൾക്ക് എന്തെങ്കിലും തിന്നാൻ കൊടുത്താൽ അത്രയും നല്ലതാണെന്ന് ഇവിടെ ഒരുപാട് പേര് പറഞ്ഞു. തൊട്ടടുത്തുള്ള കടയിൽ നിന്ന് ഞാൻ കുറച്ച് അവിലും പൊരിയെല്ലാം വാങ്ങിച്ച് മീനുകൾക്ക് ഇട്ട് കൊടുത്തു. തഞ്ചാവൂർ, കുംഭകോണം, മധുര എന്നിവിടങ്ങളിൽ നിന്നായിട്ട് വീരശൈവ വെള്ളാർ എന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾ രത്ന വ്യാപാരത്തിനായി കേരളത്തിലെത്തിയുണ്ടായി. കച്ചവടത്തിനായിട്ട് വന്നവരാണെങ്കിലും അതിൽ കുറച്ചുപേര് പല്ലശ്ശേരിയിൽ തങ്ങി. തികഞ്ഞ മധുര മീനാക്ഷി ഭക്തരായിരുന്ന അവർക്ക് മധുരയിലോട്ടുള്ള യാത്ര പിന്നെ കഠിനമായി തുടങ്ങിയപ്പോൾ അവർ ഈ കാണുന്ന സ്ഥലത്ത് ദേവിയെ പ്രതിഷ്ഠിക്കുകയുണ്ടായി. കുറച്ചു കാലങ്ങൾക്ക് ശേഷം പൂജയ്ക്ക് കുറേ തടസ്സങ്ങളുണ്ടായപ്പോൾ പ്രശ്നം വെച്ച് നോക്കി. പ്രശ്നത്തിൽ കണ്ടപ്പോൾ ദേവിക്ക് കുറച്ചുകൂടി വലിയൊരു ആലയം വേണമെന്ന് കാണിച്ചു. അങ്ങനെ ഇന്ന് കാണുന്ന മീൻകുളത്തിയോട് ചേർന്നുള്ള കാവിലോട്ട് ഭഗവതിയെ മാറ്റി പ്രതിഷ്ഠിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ നിന്നുള്ള ഭക്തർ കൂടാതെ തമിഴ്നാട്, കർണാടക, ആന്ധ്ര എന്നിവിടങ്ങളിൽ നിന്ന് ഒരുപാട് ഭക്തർ വരാറുണ്ട് ഇവിടെ. ക്ഷേത്രത്തിന് പുറത്തുള്ള മണ്ഡപത്തിൽ എല്ലാ വർഷവും കണ്യാർകളിയും കഥകളിയും നടത്തി വരാറുണ്ട്. ഓണത്തിന് പല്ലശ്ശേരിയിൽ മാത്രം കാണുന്ന ഓണത്തല്ല് നടത്തുന്നത് ഒരമ്പലങ്ങളിൽ ഒന്നാണ് പഴയകാവ്, മറ്റൊന്ന് പുതിയകാവിലും പിന്നൊന്നുള്ളത് തല്ലുമന്നത്തുമാണ്. തല്ലുമന്നത്തുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പുത്തൻകാവിലെ രണ്ടാമത്തെ അമ്പലമാണ്. തൊട്ടടുത്തായിട്ട് വേറൊരു അമ്പലം കൂടിയുണ്ട്. ഇവിടെയാണ് തല്ല് നടക്കുന്നത്. തല്ല് നടന്ന ശേഷം എല്ലാവരും കുളിക്കുന്ന ഒരു കുളമാണ് ഇത്. അത്യാവശ്യം വലിയൊരു കുളം തന്നെയാണ്. പഴയ രീതിയിലുള്ള തറവാട്ട് വീടുകളും പടർന്നു പന്തലിച്ച് നിൽക്കുന്ന ആൽമരങ്ങളും കാവ് പാരമ്പര്യത്തിലെ കുളങ്ങളും കാണണമെന്നുണ്ടെങ്കിൽ പുത്തൻകാവിൽ തന്നെ വരണം. ഒരുപക്ഷെ പഴയകാവിനേക്കാൾ എനിക്ക് തോന്നിയത് പുത്തൻകാവിലാണ് കാവ് പാരമ്പര്യം എടുത്തു കാണിക്കുന്നത്. പഴയകാവ് കാണാൻ വരുന്നവർ തീർച്ചയായും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് തന്നെയാണ് പുത്തൻകാവും. ആൽമരവും കുളവും എല്ലാം കൂടി ചേർന്ന് നമ്മുടെ സങ്കല്പത്തിലുള്ള ഒരു കാവിനെ ഫീൽ ചെയ്യിപ്പിക്കുന്നു നമുക്ക്. അങ്ങനെ അതെല്ലാം നോക്കി കാണുമ്പോഴാണ് പെട്ടെന്ന് എൻ്റെ ശ്രദ്ധ ഈ വിളക്കിലോട്ട് പോയി. ഒരു പ്രത്യേക രീതിക്ക് ഉണ്ടാക്കിയ ഒരു വിളക്കാണ്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നേരെ ചെന്നത് ഇരപ്പിക്കൽ എന്ന് പറഞ്ഞ ക്ഷേത്രത്തിലോട്ടാണ്. ഒരുപാട് പ്രത്യേകതയുള്ള ക്ഷേത്രമാണ് ഇരപ്പിക്കൽ. ക്ഷേത്രം അടച്ചതിനാൽ കയറി കാണാൻ പറ്റിയില്ല. പുറത്തു നിന്ന് കാഴ്ചകൾ കണ്ട് ഞാൻ അവിടെ നിന്ന് മടങ്ങി. അവിടെ നിന്ന് ഇറങ്ങി കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ പല്ലാവറിനടുത്ത് ഒരു കുളം കാണാം. പണ്ട് ഇവിടെ നരി വന്നിട്ടുണ്ടോയെന്ന് അറിയില്ല. ഈ കുളത്തിന് പേര് നരിക്കുളം എന്നാണ്. ഒരുപാട് നീന്തൽ താരങ്ങളെ സൃഷ്ടിച്ചതും ഒരുപാട് പേർക്ക് പ്രചോദനമായ ഒരു കുളമാണ് നരിക്കുളം. നിനൽ കൊയ്ത്തു കഴിഞ്ഞ നെൽപ്പാടങ്ങളിൽ നടത്തി വരുന്ന പൊറാട്ട് നാടകത്തിനും പ്രശസ്തി ആർജിച്ച ഒരു നാടാണ് പല്ലശ്ശേന. പിന്നെ 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം നടത്തി വരുന്ന പാന എന്ന ഒരു ഉത്സവത്തിൻ്റെ കൂടെ നാടാണ് പല്ലശ്ശേന. പല്ലശ്ശേനയെക്കുറിച്ചുള്ള കാണാ കാഴ്ചകൾ ഇനിയും ഒരുപാടുണ്ട്. ഇനിയും വരും വീഡിയോകളിൽ നമുക്ക് അതെല്ലാം ചെയ്യാം. ഈ വീഡിയോ കാണുന്നവർ നമ്മളുടെ യൂട്യൂബ് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്ക് പേജിനെ ഫോളോ ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതുവരെയും സീ യു ദെൻ. ബൈ ബൈ.